吧？对吧？السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، بدنيا بريكنا بديكار تاكل سيهم برنيا يسا سفيدين مالوي سنغتين تجوامنا كوفقار മഹാദിവസം അഴിഞ്ഞു വീഴുന്ന മുഖമുഖിയ മുഖമുടികൾ എന്ന കാലിക പ്രസക്തമായ സമകാലികമായ വിഷയമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിന്റെ എല്ലാ ഇന്ത്യയുടെ കവലുകൾ തോറും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയം കൂടിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം പരിശുദ്ധമാകപ്പെട്ട അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തെ മനുഷ്യ മനസ്സുകളിലേക്ക് തെറ്റായി ചിത്രീകരിക്കുകയും ആ ഇഷ്ടങ്ങളെയും പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ നന്മയാർന്ന ചിത്രയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയും സാഹചര്യത്തിലാണ് അവർ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ലക്ഷ്യവും അവരുടെ ബോധവും എല്ലാം കണ്ണിൽ കാണുന്നത് പോലെ, എല്ലാം തുറന്ന പുസ്തകം പോലെ നമുക്ക് പരിചയമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, മുദ്ദാരങ്ങളിൽ അബൂബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിലെ അവിടുത്തെ അനുചരന്മാര് ക്രൂശിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത ഒരു ഭാഗം ആൾക്കാരോട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പറയുകയുണ്ടായി, വലാ തുസ്ലിബു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഫസാദാക്കരുത്, ഭൂമിയിൽ ഫസാദാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു പോരുത്. പക്ഷേ അവർ പറഞ്ഞത്, അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, അല്ലയോ മുഹമ്മദ്, ഈ ഭൂലോകത്തിൽ ഈ മക്കാ നാട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം, നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ ഇസ്ലാമിന്റെ ആൾക്കാരാണ്, നമ്മൾ സത്യപ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണെന്ന് കപട മുഖങ്ങൾ അണിഞ്ഞുകൊണ്ട് അവർ തെറ്റായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. അതേ ആശയമാണ്, അതേ പ്രസ്ഥാനമാണ്, അതേ രീതിയിലാണ് അവർ ഇന്നും സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമ്പോൾ 1921 സുന്ദരമായ നിമിഷം ഒരു പണ്ഡിതന്റെ കീഴിൽ, ഒരു അറിവുള്ളവന്റെ കീഴിൽ, ഒരു ഉസ്താദിന്റെ കീഴിൽ ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികളും അവരെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. 1921 ഐക്യസഭ എന്ന രൂപീകരിക്കുകയും ആ ചന്ദ്രനെ കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ 1921 അവർ ഐക്യസഭ രൂപീകരിക്കുകയും അതിലൂടെ അവർ കേരളത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ ചെന്നുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് പരിശുദ്ധമാക്കുന്ന ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെടുന്ന യഥാർത്ഥമായ സത്യമായ സന്ദേശത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തെറ്റായി വിമസുകയാണ് ചെയ്തത്. അതിന്റെ യഥാർത്ഥമായ ഉദാഹരണങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒന്നിൽ തുടങ്ങിക്കൊണ്ട് എട്ടിലായി പലതരായി പല ജാതി സംഘടനകളായി ഇപ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ആ അസ്തമാന ദിക്കിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ മഹാവിഷയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഈ മഹാവി പ്രസ്ഥാനത്ത് ഈ മഹാവി പ്രസ്ഥാനത്ത് എതിർത്തിട്ടുള്ള ആ മഹാവിഷത്തിന്റെ ശക്തിയെ തകർത്തിക്കുള്ള ഒരു പ്രസ്ഥാനമാണ് ധാർമ്മിക പ്രസ്ഥാനമാണ് യോസേഫ്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.